കോട്ടയം നഗരസഭയിൽ നിന്ന് 3 കോടി രൂപ തട്ടിയ കേസിൽ പ്രതിയും നിലവിൽ വൈക്കം നഗരസഭയിലെ ജീവനക്കാരനുമായ അഖിൽ വർഗീസിന് സസ്പെൻഷൻ. ഒളിവിലുള്ള അഖിലിന് വേണ്ടിയുള്ള പോലീസ് തെരച്ചിൽ നടക്കുന്നതിനിടെയാണ് നടപടി. അഭിലാഷ് ചേരുന്ന വിവരങ്ങളുമായി. അഭിലാഷ്, എന്താണ് ഈ സസ്പെൻഷൻ ഉത്തരവിലെ വിശദാംശങ്ങൾ? പ്രിയര, കോട്ടയം നഗരസഭയിൽ നടന്ന പെൻഷൻ തട്ടിപ്പിൽ നിലവിൽ പ്രതിയായിരിക്കുന്ന വൈക്കം നഗരസഭാ ജീവനക്കാരൻ അഖിൽ സി വർഗീസിനെ സസ്പെൻഡ് ചെയ്തു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ഈ തട്ടിപ്പ് കണ്ടെത്തിയ ശേഷം പോലീസിൽ നഗരസഭാ സെക്രട്ടറി പരാതി കൊടുത്തിരുന്നു. ഇതിനെ തുടർന്ന് ഇന്ന് പോലീസ് കോട്ടയം നഗരസഭയിലെത്തി ബാങ്ക് രേഖകൾ അടക്കം, നഗരസഭയുടെ ബാങ്ക് രേഖകൾ അടക്കം പരിശോധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഇന്റേണൽ വിജിലൻസ് വിഭാഗവും നഗരസഭയിലെത്തി ഫയലുകൾ പരിശോധിച്ചിരുന്നു. ഇതിൽ നഗരസഭയുടെ ഇന്റേണൽ വിജിലൻസ് വിഭാഗം പ്രഥമ ദൃഷ്ട്യാ അഖിൽ സി വർഗീസിന് ഈ തട്ടിപ്പിൽ പങ്കുള്ളതായി ഇന്റേണൽ വിജിലൻസ് വിഭാഗത്തിന് ബോധ്യപ്പെട്ടു. ഇതിനെ തുടർന്ന് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് അഖിൽ സി വർഗീസിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. 2020 മുതൽ 2023 വരെയാണ് അഖിൽ സി വർഗീസ് കോട്ടയം നഗരസഭയിൽ ജോലി ചെയ്തിരുന്നത്. ഈ കാലയളവിൽ നഗരസഭയിൽ നിന്നും പെൻഷൻ കൈപ്പറ്റിയിരുന്ന ശ്യാമള പി എന്ന സ്ത്രീയുടെ പെൻഷൻ അതേ പേരിലുള്ള തന്റെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് ഇയാൾ മാറ്റിയാണ് ഈ തട്ടിപ്പ് നടത്തിയത്. നഗരസഭയിൽ നിന്നും പെൻഷൻ കൈപ്പറ്റിയിരുന്ന യഥാർത്ഥ ശ്യാമള പി മരിച്ചുപോയ വിവരം ഇയാൾ നഗരസഭാ രേഖകളിൽ രേഖപ്പെടുത്തിയിരുന്നില്ല. ഇത് കാരണമാണ് നഗരസഭയും ഇത് അറിയാതിരുന്നത്. എന്തായാലും അഖിൽ സി വർഗീസിന് സസ്പെൻഷൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ പ്രിയരാ.